ഹലോ, നമസ്കാരം എല്ലാവർക്കും. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് തടോബയിലാണ്, തടോബ അന്തേരി ടൈഗർ റിസർവ്. നമ്മുടെ ടൈഗർ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന നാഗ്പൂരിനടുത്തുള്ള ഒരു ടൈഗർ റിസർവ് ആണ് നമ്മുടെ ഈ തടോബ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ തടോബയുടെ മുൻപ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു 3 മാസം മുൻപ് നമ്മളിവിടെ കടുവകളെ തേടി വന്നിരുന്നു, പക്ഷേ അന്ന് നമുക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ വീണ്ടും നമ്മൾ ഇതാ രണ്ടാമതും ഇവിടെ എത്തി. ഇപ്പോൾ 5 സഫാരിയൊക്കെ കഴിഞ്ഞു, ഗംഭീരമായിരുന്നു, അത്യാവശ്യം സൈറ്റിങ്ങൊക്കെ കിട്ടി. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നമ്മൾ വഴിയെ നമ്മൾ വിടുന്നതാണ്. അപ്പോൾ അതിന് മുൻപ് വേറൊരു കാര്യം പറയാനാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ആയിട്ട് വന്നുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തടോബ യാത്രയിൽ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, അതായത് കടുവയാൽ കൊല്ലപ്പെട്ടാൽ അതൊരു ഭാഗ്യമായി കണക്കാക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് ഈ തടോബ എന്നുള്ളത്. അത്തരത്തിലൊരു ഗ്രാമം നമ്മൾ ഇന്ത്യയിലുണ്ടെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു, ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവം ഞങ്ങൾ ഈ തടോബ ഗ്രാമത്തിൽ നിന്ന് കാണാനിറങ്ങിയപ്പോൾ കണ്ടു. അപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ തടോബയിൽ ടൈഗർ മാത്രമല്ല, അത്യാവശ്യം ബേർഡ് വാച്ചിങ്ങിന് നല്ല സ്കോപ്പുള്ളൊരു ഏരിയയാണ്. നമ്മൾ റെഡ് മുനിയ, കുങ്ങുമക്കുരുവി എന്നൊക്കെ പറയുന്ന വളരെ റയറായിട്ടുള്ള ഒരുപാട് പക്ഷികൾ, പലതരത്തിലുള്ള പക്ഷികളും നമുക്ക് ഈ പിന്നിൽ കാണുന്ന ഈ പാടങ്ങളിലും ഒക്കെയായിട്ട് കാണാം. ഞങ്ങൾ ഫസ്റ്റ് ദിവസം തൊക്കെ ഒന്ന് കണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങൾ കണ്ട വേറൊരു സംഭവമാണ് ഈ വീഡിയോയ്ക്ക് എടുക്കാനുള്ള പ്രധാന കാരണം. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളറിയാം ഈ കടുവ എന്ന് പറഞ്ഞത് ഈ ഗ്രാമത്തിനെ സംബന്ധിച്ച് ഒരു ദൈവത്തെ പോലെ കാണുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടെ കടുവയാൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് സ്മാരകം പോലെ അല്ലെങ്കിൽ അവരുടെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ ഒരു സംഭവം ഉണ്ടാക്കും. അതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ കടുവ ചങ്ങലക്കിട്ട ഒരു കടുവയുടെ ഒരു പ്രതിമയാണ് ഈ സംഭവം. അപ്പോൾ ഇതെന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഈ കടുവ കൊണ്ടുപോയ ആളുകളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ കടുവയുടെ ഒരു പ്രതിമയോടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കുറച്ചപ്പുറം മാറിയപ്പോൾ വേറെ സ്ഥലത്ത് പോയപ്പോൾ കടുവ കൊണ്ടുപോയ ആളെ അടക്കം ചെയ്തതിൻ്റെ മുകളിൽ ഇതേപോലെ കടുവയുടെ ഒരു പ്രതിമയുണ്ട്. അതേപോലെ മറ്റൊരിടത്തൊരു കടുവയും ഒരു പട്ടിയും ഉണ്ട്. കാരണം ഈ ഗ്രാമത്തിൽ ആരും ഡോഗ്സിനെ വളർത്തില്ല. പ്രധാന കാരണം എന്ന് വെച്ചാൽ ലെപ്പേർഡോ അല്ലെങ്കിൽ ടൈഗറോ കൊണ്ടുപോകും എന്നുള്ള ഒരു കാരണം തന്നെ ആയിരിക്കണം. കാരണം മുൻപുണ്ടായിരുന്നു, പിന്നെ പട്ടികളെ കടുവ കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ആരും വളർത്താതെ. അപ്പം അത്തരത്തിലുള്ള ഒരു സംഭവമാണ്. ഇങ്ങനത്തെ ഒരു ഗ്രാമം സത്യം പറഞ്ഞാൽ വേറെ എവിടെയും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഉദ്ദേശിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ആന ഒരാളെ കൊന്നു അല്ലെങ്കിൽ കടുവ ഒരാളെ കൊന്നു, നമുക്ക് കടുവ എന്നുള്ള പേര് പോലും നമുക്ക് ഉച്ചരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അങ്ങനെയാണ് ഈ വന്യമൃഗങ്ങളെ കാണുന്നത്. പക്ഷേ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ, കടുവയാൽ കൊല്ലപ്പെട്ടാൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയി എന്നുള്ള ഒരു വിശ്വാസമാണ് ഈ ഗ്രാമത്തിനാണ്. അതാണ് ഇത്തരം ഒരു വളരെ വ്യത്യസ്തമായി. ലോകത്ത് എവിടെയും ചിലപ്പോൾ ഇങ്ങനെ കാണില്ലേ, കടുവ കൊണ്ടുപോയ ആളുടെ ഓർമ്മയ്ക്കായിട്ട് കടുവയുടെ ഒരു പ്രതിമ സ്ഥാപിക്കുക, അയാളുടെ ഓർമ്മയ്ക്കായിട്ട് അല്ല അടക്കം ചെയ്തതിൻ്റെ മുകളിൽ കടുവയുടെ ഒരു പ്രതിമ കാണിക്കുക, ഒരു ഉണ്ടാക്കി വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തോന്നുന്നില്ലേ വേറെ എവിടെയും ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കടുവ ഈ ഗ്രാമത്തിലെ ആളുകൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു സംഭവം. കാരണം കടുവ കൊണ്ടുപോയാൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയി എന്നൊരു വിശ്വാസമാണ് ഈ ഗ്രാമവാസികൾക്കുള്ളത്. അതാണ് തടോബ അന്തേരി ടൈഗർ റിസർവിനകത്തെ ഈ ഒരു ഗ്രാമത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ വേറെ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള സ്റ്റോറി ഉണ്ടാവുമോ എന്ന് നമുക്കറിയില്ല, അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. ഇപ്പം നമ്മൾ തടോബ അന്തേരിയിലെ നമ്മളീ പറഞ്ഞ ഗ്രാമത്തിലെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് കൃഷി തന്നെയാണ്. കാരണം നമ്മളെ നാഷണൽ പാർക്കിലെ അല്ലെങ്കിൽ ടൈഗർ റിസർവിലെ സഫാരിക്കും എൻ്റെ ഡ്രൈവർ ഗൈഡ് എല്ലാം ഈ ഗ്രാമത്തിൽ നിന്ന് ആളുകൾ തന്നെയാണ്. അതുകൂടാതെ ഇവിടുത്തെ മറ്റൊരു പ്രധാന എന്ന് പറഞ്ഞാൽ കൃഷി എന്ന് പറഞ്ഞത് നെല്ലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് എന്തോ വൈക്കോല് ഇഷ്ടംപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. അതേപോലെ ഈ വശത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അതേപോലെ തന്നെ കാഴ്ചകളാണ്. ഇപ്പം അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ഡാമിൻ്റെ റിസർവോയറാണ്. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പക്ഷികളുടെ ഉണ്ടാവുക. നിങ്ങൾക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ശബ്ദം കേൾക്കാം, കണ്ടോ, എപ്പോഴും പക്ഷികളുടെ ശബ്ദമാണ് ഈ വഴിക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് ഈ ഗ്രാമത്തിൻ്റെ മറ്റൊരു കാഴ്ച. പിന്നെ കടല, അതേപോലെ ഇപ്പോൾ കടലല്ല നമ്മളെ എന്താ പറയുക, പരിപ്പിൻ്റെയും കൃഷി നമ്മളെ നാട്ടിലുണ്ട്. അതൊക്കെ അങ്ങ് മാറിയിട്ടാണ്. പത്രത്തിലാണ് നമ്മളീ ഗ്രാമത്തിലെ മറ്റു കാഴ്ചകളൊക്കെ. അപ്പോൾ ഇതൊന്ന് കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം തോന്നി, അതുകൊണ്ടാണ് ഇത്ര ചെറിയൊരു വീഡിയോ. ഇപ്പം നമ്മൾ 5 സഫാരിയിലുകൾ നമ്മൾ കണ്ട 8 ടൈഗറാണ് നമുക്ക് ഇത്തവണ കാണാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് ഉടനെ തന്നെ നമ്മളുടെ സഫാരി വീഡിയോ വരുന്നതാണ്. അപ്പോൾ അതുവരെ കാത്തിരിക്കുക. ഒരു വ്യത്യസ്തമായ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.